എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയെ കുറിച്ചാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെയൊക്കെ ലൈഫിൽ ഇപ്പോൾ ലവ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയാലും വേറെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിലോ എന്തെങ്കിലും ബന്ധങ്ങളാണെങ്കിലോ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും. പലരുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ചിലവർ ആ ജീവിതകാലം മുഴുവനും ആ നഷ്ടത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷേ അവരെന്താ പറയുക, നഷ്ടങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ അതൊരു നല്ലൊരു വഴിത്തിരിവാകും. ആ ഒരു ബന്ധം പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ സാധനം നഷ്ടപ്പെടുന്നതുകൊണ്ടോ ചിലപ്പോൾ അതൊരു നല്ലൊരു തുടക്കത്തിന് വേണ്ടി മാത്രമായിരിക്കും. പിന്നെ നമ്മുടെ ലൈഫിൽ ഒന്നും സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവില്ല. അതെല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നുള്ള ആ ഒരു ബോധം നമ്മളിലെല്ലാം ഉണ്ടാവുന്നതല്ല. അപ്പം നമുക്ക് അങ്ങനെ കൂടുതൽ നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഭയങ്കര തീവ്രമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ആ ഒരു ആ നഷ്ടപ്പെട്ട ആ വേദന മാറാൻ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ പിടിക്കും. അപ്പോൾ ആ സമയം വരെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്താ മനസ്സിന് സന്തോഷം തോന്നുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം തന്നെയായിരിക്കും നമ്മുടെ മൈൻഡിലുള്ളത്. നമുക്ക് ഒരു പ്രവൃത്തിയും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലരുടെയും ലൈഫിൽ ഇങ്ങനെ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പായ പല ആണുങ്ങളും ഉണ്ടാവും, പല പെണ്ണുങ്ങളും ഉണ്ടാവും. അവരുടെ ലൈഫിലൊക്കെ ചിലപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും ആ ഒരു പെണ്ണിൻ്റെ ആണെങ്കിലും ആണിൻ്റെ ആണെങ്കിലും മനസ്സിലുണ്ടാവുന്നത്. പക്ഷെ അത് ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും മുൻപോട്ടുള്ള വഴികളൊന്നും ഓപ്പണായിട്ട് കാണില്ല. കാരണം ചിലപ്പോൾ ഇതിലും നല്ലത് നമ്മുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ആ ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അത് സത്യം പറഞ്ഞാൽ ശരിക്കും അതൊരു വിഷമം തന്നെയാണ്. പക്ഷേ അതിനെയും നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ അതിനെങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതിനെ ഓർത്തായിരിക്കും നമ്മുടെ ലൈഫിൽ ഓരോ വിജയവും ഉണ്ടാവുന്നത്. പലരുടെയും ലൈഫിലുണ്ടാകുന്ന പരാജയത്തിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദുഃഖത്തെ ഓർത്ത് തന്നെ ആ ഒരു മനുഷ്യൻ ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ആ ദുഃഖത്തെയും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണം നോക്കാൻ. ഇപ്പോൾ എൻ്റെ ഒരു ലൈഫിലും എനിക്ക് കുറേ എന്തെങ്കിലുമൊക്കെ കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വിഷമം കുറച്ച് നേരം നമ്മളത് സഹിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാനതങ്ങോട്ട് വിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ നമ്മൾ ആ വിഷമിച്ചിരുന്ന ആ ഒരവസ്ഥ പെട്ടെന്ന് തന്നെ മാറും, നമ്മുടെ മൈൻഡ് ഹാപ്പിയാവും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കുറച്ച് ഹോബീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, അപ്പം അതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവുന്നത്, അതൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള അല്ലെങ്കിൽ നഷ്ടങ്ങളെ ഓർത്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ശരിക്കും ദുഃഖമാണ്. പക്ഷേ അത് ഓർത്തുകൊണ്ടിരിക്കേണ്ട, ഓർത്തിരുന്ന് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല എന്നാണ്. എന്തിനേയും നമ്മുടെ ലൈഫിൽ നേരിടണം. അത് ഗുണമായാലും ദുഃഖം, ഗുണമായാലും ദോഷമായാലും സുഖമായാലും ദുഃഖമായാലും എല്ലാത്തിനും നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. അത് പക്ഷേ ഓരോരുത്തരുടെ ലൈഫിലുണ്ടാവും. പക്ഷെ അത് ഓരോ വിധത്തിലായിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും പല നഷ്ടങ്ങളും പല ദുരിതങ്ങളും പല ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കുണ്ടാവുന്ന ദുഃഖമല്ലായിരിക്കും എനിക്കുണ്ടാവുന്നത്, എനിക്കുള്ള സുഖമായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അത് എല്ലാവർക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ജീവിതത്തിൽ ആരും ഇങ്ങനെ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ദുഃഖമില്ലാത്തവരാരുമില്ല. എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലായിരിക്കും ഒരു വ്യക്തി വിജയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു എൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു അനുഭവവും അറിവും നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മനോഹരമായ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.